ഹലോ എൻ്റെ സുപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയൊക്കെ നോക്കാട്ടെ എന്തേ മൊബൈലിൽ പറയുന്നതെന്ന്. ബിക്കോസ് ഞാൻ ഗോപ്രോയ്ക്കകത്ത് വീഡിയോ ഒക്കെ എടുത്ത് SD കാർഡ് എടുത്ത് മാറ്റിയിട്ട് നോക്കുമ്പോൾ ഇൻട്രോ പറഞ്ഞ വീഡിയോ മിസ്സിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഞാൻ രാവിലെ നല്ല അടിപൊളിയായിട്ട് ഇൻട്രോ ഒക്കെ എടുത്ത് അമ്മ സാമ്പാർ ഉണ്ടാക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ ഇൻട്രോയിൽ. പക്ഷേങ്കിൽ അതിനകത്ത് ഹോം മെയ്ഡ് സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പി വേണമെന്ന് കുറേ പറഞ്ഞത് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ അതാ സംഗതി മിസ്സിംഗ് ആണ്. എനിക്ക് സങ്കടമായി. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇൻട്രോയിൽ അന്നു സുൽപാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമില്ല. അപ്പോൾ ഞാൻ അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരമായിട്ടോ ഞാനിപ്പോൾ വീഡിയോ ജസ്റ്റ് കട്ടാക്കാൻ വേണ്ടി, ഞാൻ എഡിറ്റിംഗ് എന്ന് പറയാൻ വേണ്ടി ആശയം ഒന്നും എന്നെ സമ്മതിക്കില്ല. കാരണം ഞാൻ എഡിറ്റ് ചെയ്യാറില്ല, വെറുതെ കട്ടാക്കിയിടാറാണ്. സോ കട്ട് ചെയ്തിടുമ്പോഴാണ് ആ മിസ്റ്റേക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. സങ്കടമായി. അപ്പോൾ ഈ മൊബൈലിലെടുത്ത വീഡിയോ ഞാൻ ഇൻട്രോ വീഡിയോ ആയിട്ടിടുകയാണ്. ഓക്കെ, കീപ് വാച്ചിങ്. ഓ ജോർജ് ചേട്ടൻ വരുന്നോണ്ട് തിരക്കിട്ട് തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടല്ലേ, ഭയങ്കര പണി കേട്ടോ. ഒന്ന് ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ. എന്താ അമ്മ കഴിച്ചു, ഓട്സ് കഴിച്ചു. എനിക്ക് കണ്ടത് എൻ്റെ ഹെയർ കരാട്ടിൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്ര തിക്നെസ്സും കാര്യങ്ങളൊക്കെ വന്നത്. അതൊക്കെ എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീപ്പായിട്ട് അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ. അടിക്കടിക്ക് വെച്ച സാമ്പാറിൻ്റെ മണം കൊണ്ട് രക്ഷയില്ല, ഒരു ദോശമാണ്ട് ദോശ വിട്ടു വന്നായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനി ഓഫീസിൽ പോകാൻ സമയം കേട്ടോ. തുറന്ന് കാണിക്കണമെന്നാ സാമ്പാർ, തുറന്ന് കാണിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് എന്താ നമ്മൾ തുറന്ന് കാണിക്കൂ. അതെ, ഇത് കരാട്ടിൻ ചെയ്തിട്ടാണ് കേട്ടോ മുടിക്ക് ഇത്ര തിക്നെസ്സും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അത് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം. ഈ കോട്ട് എനിക്ക് അഞ്ജലി മാം വാങ്ങി തന്നതാണ് കേട്ടോ. എവിടെ നിന്നറിയോ എന്താണ് ഓ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്തായിരുന്നു, ഒറേലിയ. ആ ഒറേലിയെന്ന് വാങ്ങിത്തന്നെ താമരശ്ശേരി. ഇത് ഏഞ്ചലിൻ്റെ കയ്യിലായിരുന്നു ഇത്രയും ദിവസം. ഏഞ്ചൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പം ഞാൻ കണ്ടുപിടിച്ചെടുത്തിട്ടതാ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ടോപ്പ് ഏതായിരുന്നു, സ്റ്റുഡിയോ 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 സ്റ്റുഡിയോ. ഇന്ന് കുറച്ച് സമയം കൂടുതലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ബോറടിപ്പിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾക്ക് ഓഫീസിലേക്ക് പോകാം. രണ്ട് ചെടിയിലും ഞാനിവിടെ കൊണ്ടുവച്ചാണ്ടോ. എനിക്കിവിടെ ഒരു പച്ചപ്പ്, എല്ലാവരുടെ ബാൽക്കണിയിലും പച്ചപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാൽക്കണിയിൽ പച്ചപ്പ് കാണാണ്ട് എനിക്ക് സങ്കടമായിട്ട് കുശുമ്പായിട്ട് കൊണ്ടുവച്ചതാ കേട്ടോ. കുറച്ച് മഞ്ഞൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉണ്ട് കേട്ടോ ഹൈലൈറ്റിൻ്റെ ടവറുകളൊക്കെ, അവിടെയും വേറെ ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ കീപ് വാച്ചിങ്. ഹലോ, അപ്പോൾ അങ്ങനെ പുറത്തെത്തി കേട്ടോ. ആ കരാട്ടിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, കരാട്ടിൻ ചെയ്യാണ്ടല്ലോ എനിക്ക് 14,000 രൂപയോളം ചിലവായി. ഞാൻ സജിത് ആൻഡ് സുജിത് സെലിബ്രിറ്റി മേക്ക് ഓവേഴ്സില്ലേ, സജിത് ആൻഡ് സുജിത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ പോയത്. വീഡിയോ എടുത്തിട്ടുണ്ട്, അതെൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ കരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ്. ഇതൊരു ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ, അല്ലാതെ ഒരു ഇതല്ല, എന്താണ് ഒരു കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ല. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ എന്താ പറയാൻ വന്നത്, ഓക്കെ, എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ എനിക്ക് ജോബ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും അമ്മയും എന്തെങ്കിലും തട്ടുകടയിലൊക്കെ പോകാറാണ് കേട്ടോ പതിവ്. ഇപ്പം എനിക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു ചിതൽ എന്ന് പറഞ്ഞ സംഘടനയിലെ എന്താ പറയുക, സംഘടനേൻ്റെ നെടുന്തൂണ് പുള്ളിക്കാരിൻ്റെയാണ് ചിതൽ എന്ന് പറഞ്ഞ സംഘടന. സാമൂഹിക പ്രവർത്തകയാണ് കേട്ടോ, സോഷ്യൽ വർക്കറാണ്. ഒരാളെ കണ്ടപ്പോൾ കട്ട് ചെയ്തതാ കേട്ടോ. അപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ആ അപ്പോൾ നമ്മൾ തണലിനെ പറ്റിയല്ലേ പറഞ്ഞത്, തണൽ എന്ന് പറഞ്ഞൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു ഇതാണ് കേട്ടോ, കൂട്ടായ്മയാണ് കേട്ടോ. പിന്നെ തണൽ എന്ന് പറയുന്നത് തണലല്ല, സോറി ചിതൽ, ഞാൻ എപ്പോഴും തണൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ പരിചയപ്പെട്ടു, എനിക്ക് ചിതൽ എന്ന് എനിക്ക് പേര് ശരിക്കും ഐഡൻറ്റിഫൈ. സഫിയ ഹനീഫ്, സഫിയ ഹനീഫ് കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ബ്ലൂ ടിക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പുള്ളിക്കാരിയുടെ പേജിന് ബ്ലൂ ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ അഞ്ജലി മാം ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വെരിഫൈഡ് അക്കൗണ്ട് ആവണേ, ബ്ലൂ ടിക്ക് കിട്ടിയ വെരിഫൈഡ് അക്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിപാടില്ലായിരുന്നു. ബട്ട് ഇന്നലെ എനിക്ക് പുള്ളിക്കാരി ഫുൾ പറഞ്ഞു തന്നു വെച്ചു. അപ്പോൾ നോക്കുമ്പോണ്ടല്ലോ, ഞാൻ പുള്ളിക്കാരിൻ്റെ ഒരു ലിങ്കിന് കമൻറ്റ് ഇട്ടപ്പം എനിക്ക് 14K ഫോളോവേഴ്സ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഇതുവരെ ബോധവോടെ ആയിരുന്നില്ല. എല്ലാവരും പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്യല്ലേ ചെയ്യാറ്, പക്ഷേ എനിക്കതൊന്നും അല്ലാതെ തന്നെ 14K ഫോളോവേഴ്സ് ഉണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിന്. റീൽസിലൊക്കെ 500K ആണ് ഇത് വരുന്നത് കേട്ടോ, വാച്ചിങ്ങും അതുപോലെ തന്നെ ലൈക്കും കമൻസും ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ, താങ്ക് യു സോ മച്ച്. ഇനി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് സപ്പോർട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് പിന്നെ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ.
തീർച്ചയായിട്ടും. അല്ല ഞാനിങ്ങനെ ഇടുന്നുണ്ട്, ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊന്നും അതിനെപ്പറ്റിയൊന്നും ഞാൻ അറിയില്ല, ബോധവും അല്ലായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും യൂട്യൂബ് മാത്രമേ നോക്കാറുള്ളൂ, കാരണം യൂട്യൂബിൽ വരുമ്പോൾ റവന്യൂ കിട്ടും. അല്ല യൂട്യൂബിൽ വരുമ്പോൾ അതൊരു സംഭവം ഓർത്തിട്ട്, കാരണം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പേ ചെയ്തുകൊണ്ട് കിട്ടും കേട്ടോ, ബൂസ്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമുക്ക് 500 രൂപ കൊടുത്ത് 500 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ ടാസ്ക് കാര്യങ്ങൾ അതിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും അത് താല്പര്യമില്ലായിരുന്നു, കാരണം നമ്മുടെ അക്കൗണ്ട് സ്പാം ആവും, പിന്നെ ജെന്യൂൻ അല്ലാത്ത കുറേ ആൾക്കാരെ നമുക്ക് എന്തിനാ. അതുകൊണ്ട് അപ്പോൾ എനിക്ക് 14K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആകെ സന്തോഷമായി പോയിട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ വെരിഫൈഡ് അക്കൗണ്ട് ആവുന്ന പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, അപ്പം ചിതലിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ചിതലിൻ്റെ കൂടെ ഞാൻ കുറച്ച് റീൽസും വീഡിയോസൊക്കെ ചോദിച്ചിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനിടയ്ക്ക് ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കയ്യിൽ കാശില്ലാതെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് അവർക്കൊരു വൺ ഡേ ട്രിപ്പ്. ആ വൺ ഡേ ട്രിപ്പിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ് ഫെയർ ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ അല്ലാതെ ക്യാഷ് കയ്യിലുണ്ടായിട്ടും യാത്ര ചെയ്യാൻ ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തും, എന്നിട്ട് അവർ ഈ അല്ലാതുള്ള ആളുകളുടെ എക്സ്പെൻസും കൂടെ വഹിക്കുക. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ പറയും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്ന് ജോൺ സെറ്റ് വരുന്നതുകൊണ്ട് ഇരട്ടി സന്തോഷം. ഒരിക്കലും മുടി കാണുമ്പോഴും ഭയങ്കര സന്തോഷം. ആദ്യത്തെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടു കേട്ടോ, ആദ്യത്തെ ഹെയർ എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ഓക്കെ, പിന്നെ ഇനി ഇപ്പോൾ കരാട്ടും ചെയ്യാൻ പൈസ ഇല്ലാത്തവരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ശരിക്കും എൻ്റെ ഫേസിലൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ബ്രൂട്ടീഷ്യൻ ചെയ്യാറില്ല, കാരണവന്മാരായിട്ട് തന്ന സൗന്ദര്യം ആയതുകൊണ്ട് ബ്രൂട്ടീഷ്യൻ ചെയ്യാറില്ല. ജോക്കിങ്. അപ്പോൾ ചെയ്യാറില്ല കേട്ടോ, എൻ്റെ ഫേസിൽ ഒന്നും ചെയ്യാറില്ല. ഞാൻ കെമിക്കൽ പീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഇത് എന്താണ് എനിക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ അത്രയും വട്ടത്തിൽ എൻ്റെ സ്കിന്ന് പോയിണ്ടായിരുന്നു, അവിടെ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെമിക്കൽ പീലിംഗ്, ഓറഞ്ച് പീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, 1500 എങ്ങനെയാണ്. നമ്മുടെ മുഖത്ത് മറുകൾ, പാടുകൾ, അയ്യ മരത്തിൻ്റെ വില ചാരി ക്യാമറ വെച്ചിട്ടാട്ട വർത്താനം എത്താറായി. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഓറഞ്ച് പീലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ 1300 ഉള്ളൂ, അതിനൊരു 5 മിനിറ്റത്തെ പ്രൊസീജിയറേ ഉള്ളൂ കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ കരാട്ടിൻ ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കരാട്ടിനടങ്ങിയ ഷാമ്പു വാങ്ങി യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡറിൽ കരാട്ടിനടങ്ങിയ ഷാമ്പു ഇല്ല, പക്ഷേ ട്രെസേന്ന് പറഞ്ഞൊരു ഷാമ്പു ഉണ്ട് അതിനകത്തും, അതുപോലെ പാൻറ്റീൻ ഷാമ്പുവിനൊക്കെ കരാട്ടിനടങ്ങിയിട്ടുള്ള ഷാമ്പൂസ് ഉണ്ട് കേട്ടോ. കരാട്ടിനടങ്ങിയിട്ടുള്ള അത് വാങ്ങി തേച്ചാൽ മതി. എനിക്ക് മുടിയൊക്കെ പക്ഷേ വൈറ്റ് ആവുന്നുണ്ട്, മുടി വൈറ്റ് ആവുന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് മുമ്പ് ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണോ വൈറ്റ് ആവുന്നതെന്ന് ഇതാക്കിയിട്ട് ഞാൻ റഫീഖ് മൊയ്തീൻ ഡോക്ടറെടുത്ത് വേറൊരാളുടെ ട്രീറ്റ്മെൻറ്റിന് പോയ സമയത്ത് ഞാൻ ചോദിച്ചു, ഇപ്പോൾ എനിക്കൊരു നാണമല്ലാണ്ടായി, ആദ്യം ആരെങ്കിലുമൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര നാണായിരുന്നു. അപ്പോൾ റഫീഖ് മൊയ്തീൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും അല്ല, ഹെയറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഇതും ഹെയറിൻ്റെ പുറത്തുള്ളതുമായിട്ട് യാതൊരു ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതാ ഓഫീസിലേക്ക് പോകുകയാണ് ഗായ്സ്. ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നേരം വൈകിയ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നും ഹഗ്ഗമഗിനെ കണി കൊണ്ടുകൊണ്ടാണ് എൻ്റെ യാത്ര. എന്താ ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ്, ബിക്കോസ് ഇന്ന് ജോൺ സെറ്റായി വരുന്നുണ്ട്. കീപ് വാച്ചിങ്. ഇനി ഇവിടെ പോയി കുറച്ച് കത്തിയൊക്കെ അടിച്ച്, കത്തിയൊന്നും അടിക്കുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ അവിടെ വന്നിരിക്കാറൊന്നുമില്ല. അഞ്ജലി മാം ഉള്ളപ്പോൾ ഞങ്ങൾ താഴെയിരുന്ന് കുറേ വർത്താനമൊക്കെ പറയായിരുന്നു. പിന്നെ നേരെ ഇനി ഓഫീസിലേക്ക്. വീണ്ടും ഞാൻ ഒന്നുകൂടെ ക്യാമറ ഓണാക്കി, ബിക്കോസ് ഈ വർഷം ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ലാത്തോ. ചേച്ചി മരിച്ചത് കാരണം ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു ക്രിസ്മസിൻ്റെ ഒരു പ്രതീതി പോലും മനസ്സിൽ തോന്നിയില്ല. സ്റ്റാർ ഇല്ല, ട്രീ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ജോൺ സെറ്റ് അവിടെ ഇടപെട്ടി സ്റ്റാർ തൂക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ബിസിനസ് പാർക്കിൽ ഒരു ക്രിസ്മസ് ട്രീ ഹൽക്കേമഗിൻ്റെ അല്ല ഹൈലൈറ്റിൻ്റെ ഒരു ക്രിസ്മസ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഡിസംബർ 16 കഴിഞ്ഞു. ഇല്ലല്ലോ, ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഞാനിവിടെ കുറച്ച് ആളുകൾ എഴുന്നോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സീറ്റിലെത്തിയിട്ടോ. ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്തുള്ള ലാപ്ടോപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 15-16 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്തെയെന്ന് പറഞ്ഞാൽ മതി. ആ ഇനി ഒന്നുമില്ല, ജോൺ സെറ്റേ വരുമ്പോൾ കാണാം കേട്ടോ. എന്താ ഇനി ഒരു കാര്യം കാണിച്ചാൽ, എൻ്റെ ഈ രണ്ട് ബാഗുകളുണ്ട്, ഇത് പ്യുവർ ലെതറാണ് കേട്ടോ.
അത് ബാഗിറ്റിൻ്റെ ബാഗാണ്. അത് എനിക്ക് 4,000 rupees ആയി. ഇതിന് എനിക്ക് 3,000 ആയി. ജെന്യൂൻ ആയിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും പണം ചെലവഴിക്കുന്നത് കേട്ടോ. എനിക്ക് പിന്നെ അത് വാങ്ങിക്കഴിഞ്ഞിട്ട് എന്നോടന്നെ ദേഷ്യം വരും. പിന്നെ അത് കൊണ്ട് നടക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. വേറെയുള്ള കാര്യം, ഞാൻ ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ് അത്രമാത്രം. പിന്നെ അതാ ഈ മുടിക്ക്, മുടിക്ക് ഇതിപ്പോൾ രണ്ട് വർഷമായിട്ടോ ഞാൻ കരാട്ടും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വർഷവും ഞാൻ അതുപോലെ ചെയ്തു. കാരണം അതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും വന്നു തുടങ്ങുന്നേയുള്ളൂ. ഞാൻ നേരത്തെ മറ്റേത് ഞാനിങ്ങനെ അയ്യോ 9:30 ആകുമ്പോൾ എത്തണമല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ചും കൂടെ നേരത്തെയൊക്കെ ആയി. ഓക്കെ, ഞാൻ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി. അതാണ് അതിൻ്റെ ഒരു കാര്യം. ആ അത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 5 AM club എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ മെമ്പർ ആയിട്ടുണ്ട് കേട്ടോ. അനിൽ മേസാറാണ് അതിൻ്റെ ഡയറക്ടർ, ഡയറക്ടറും ഗ്രൂപ്പ് അഡ്മിനും എല്ലാം. അപ്പോൾ അങ്ങനെ 5 മണിക്ക് കറക്റ്റ് എഴുന്നേറ്റ് നമ്മൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കിടക്കാന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ എഴുന്നേറ്റ് അതിപ്പോൾ എനിക്ക് 2-3 ദിവസം സാറിനോട് ഞാൻ പറഞ്ഞു, സാറ് എനിക്ക് പറ്റില്ല, 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. നീ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് നീ കയറി കിടന്ന് ഉറങ്ങിക്കുമെന്ന് പറഞ്ഞു. അന്നെ കയറി കിടന്ന് ഉറങ്ങിക്കും, നീ നല്ല സോറി, അന്നെ ഉറങ്ങിക്കോളാം പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് മെസ്സേജ് അയക്കണമല്ലോ അയക്കണമോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ അതിനെപ്പറ്റി തന്നെ വിചാരിച്ചിരുന്നിട്ട് അങ്ങനെ 2-3 പ്രാവശ്യം ഇഷ്ടമില്ലാതെ അയച്ചു, ഒരു ബാധ്യത എന്ന രീതിയിൽ. പിന്നെ ഇപ്പം എനിക്ക് കറക്റ്റ് സമയത്ത് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നേരത്തെ എഴുന്നേക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കീപ് വാച്ചിങ്. അമ്മേൻ്റെ ഒരു നമ്പർ കൊട്ടിയപ്പോഴേക്ക് എന്താ അന്നയല്ലേന്ന് കണ്ടു അമ്മ ഈ സംഭവം സെറ്റാക്കി. ഓക്കെ, അപ്പാ ജോൺ സൈഡിന് എന്നെ ചതിച്ചു, ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയാം ഉച്ച കഴിയും വൈകുന്നേരം ആവുന്ന. ഇതാണ് ചതി എന്ന് പറയുന്നത്. ചതിച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വീഡിയോ കാണാൻ നല്ല ഇഷ്ടമുണ്ടാവും. എന്നെ ജോൺ സൈഡിന് എന്നെ ചതിച്ചു എന്ന് പറയും. ആ ചതിച്ചു എന്ന് പറയുമ്പോൾ വീഡിയോ ടംബ്ലിങ് ഇതാക്കാം. ജോൺ സൈഡിന് എന്നെ ചതിച്ചു അത് കേൾക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാകും. മറ്റുള്ളവരുടെ സന്തോഷങ്ങളാണ് ചില ആളുകൾക്ക് പിടിക്കാത്തത്. ഞാൻ വന്ന തമാശ കേട്ടോ. അങ്ങനെ എൻ്റെ കരച്ചിലിന് വേണ്ടി സന്തോഷിക്കുന്ന ആളുകളുണ്ടോ എനിക്ക് അറിയില്ല. ബട്ട് ഇതാ എനിക്ക് വേണ്ടി പൊരിയുന്ന മീൻ. ഐ കാന്താരി ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട്. എന്താ ക്യാമറയ്ക്ക് ഒരു കാന്താരി ചമ്മന്തി മീൻ വറ്റിച്ചത് എല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ വേഗം കഴിച്ച് പോട്ടെ കേട്ടോ. ക്യാമറ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഇതൊക്കെ വിളമ്പി തരാൻ വലിയ വിഷയം ഉണ്ടാവില്ല. അതെ അതെ, ക്യാമറ ശരി. അപ്പോൾ ഞാൻ ചോറിൻ്റെ വേഗം പോട്ടെ കേട്ടോ. വേഗം പോകണം, വേഗം പോകണം. ഇതേ വിഭവങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കാണണമെങ്കിൽ പറ്റിച്ചത് ഭയങ്കര ഉപ്പേരി കണ്ണടിച്ചമന്തി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ഇവിടുത്തെ അല്ല എൻ്റെ അമ്മേൻ്റെ. ഇന്ന് തിന്നതാണ്ടോ. ഞാൻ ആക്ച്വലി ഇന്ന് ഉച്ചയ്ക്ക് വരില്ലായിരുന്നു, എനിക്ക് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ അമ്മ കഴിക്കില്ല, അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാ കേട്ടോ. ജോൺ സേട്ടൻ നമ്മളെ ചതിച്ച് ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ വെറും കഞ്ഞിയും കൂർക്കലുപ്പേരിയും ഉണക്കമ്മയും വറുത്തതൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക്, അല്ലേ അമ്മ? ജോൺ സേട്ടൻ വരുന്നത് പ്രമാണിച്ച് ഇത്രയും സാധനങ്ങൾ. ഓക്കെ, കീപ് വാച്ചിങ്. ദേ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പല്ലേ, ഇവിടെ ഇവിടെ മരത്തിൽ എന്തൊക്കെയോ സാധനം പറിക്കുന്നേ. നോക്കുമ്പോ സ്റ്റാർ പുളി, അമ്മേന്റെ ഫേവറേറ്റ് സാധനം, നല്ല പുളിയുറുമ്പുണ്ട്. ഇത് വെച്ചിട്ടാട്ടോ താളപ്പം ഉണ്ടാക്കുന്നേ. ഇവരിവിടെ പറിച്ചുകൊണ്ടിരിക്കുക. ഇനിയുണ്ട് കുറെ മുജെ ദോടാ ദോടാ മാലു ഹിന്ദി വല ദോടാ ദോടാ മാലു ആകെ അത് മാത്രമേ അറിയുള്ളൂ. അയ്യോ എന്റെ മേനക്ക് എന്തോരോ എനിക്ക് കാണിച്ചു തരാൻ അറിയില്ലാട്ടോ. ഈ കുലുക്കോ കുലുക്ക് 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 ഇങ്ങനെ കുലുക്ക് ഇങ്ങനെ കുലുക്ക്. അപ്പൊ പഴുത്തത് വീഴും. ഇവരുടെ ഒരു ഭാഗ്യം എന്റെ ഭാഷ മനസ്സിലാവാത്തത്. അന്ന് കുലുക്ക് 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 ഇങ്ങനെ ഇങ്ങനെ കുലുക്ക്. അമ്മയുടെ ഫേവറേറ്റ് സാധനാട്ടോ അത്. അമ്മ ഇതും കൊണ്ട പത്രാവടി ഉണ്ടാക്കുക ചേമ്പിലിയപ്പം. ഇതിവിടെ പൈസ കൊടുത്താ പോലും കിട്ടാത്ത സാധനമാണ് മക്കളെ. ഇതേ പിന്നെയും പറിച്ചിട്ടുണ്ട്. ഇതിന്റെ പഴുത്തത കിട്ടേണ്ടത്. ഇതിന്റെ ചൂട്ടിലൊക്കെ കുറെ വീടെടുക്കുന്നുണ്ട്. ആ യെസ്, ഇത് കുലുക്ക് കുലുക്കിയൊക്കെ കുലുക്കിയൊക്കെ ഇങ്ങനെ കുലുക്കിയൊക്കെ മരാ. ഇവർക്ക് എന്റെ ഭാഷ ഒന്നും മനസ്സിലാവുന്നില്ല മക്കളെ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബിക്കോസ് ഇതിന് വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടും. സോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാവും.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അമ്മേനെ കൊണ്ട് കൊടുക്കുമ്പോൾ സത്യം പറയണേ, ആ ഇതേ കുറേ 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 കിട്ടി. ഇതൊക്കെടുത്ത് ഞാൻ വീട്ടിൽ പോട്ടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ശരിക്കും നമുക്ക് ഇതൊക്കെ ഫ്ലാറ്റിൽ വരുമ്പോൾ കിട്ടുമെന്ന് വിചാരിക്കുമോ? ഫ്ലാറ്റിൽ പോയിട്ട് ഇത് നാട്ടുംപ്രദേശത്തോളം ഇപ്പോൾ കാണാനില്ലാത്ത സാധനമാണ്. പക്ഷേ ഇവിടെ കടച്ചക്ക, ഈ പിന്നെ സ്റ്റാർ പുളി, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ പപ്പായ ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഞാൻ ഓരോന്ന് വന്ന് ഇവിടുന്ന് പറിക്കൂട്ടോ. അപ്പോൾ ഓക്കെ ബൈ. ജോൺസേട്ടാ ഏഞ്ചലും വന്നിട്ടുണ്ട്. ആ വ്ലോഗ് നാളത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ.